ജീവശാസ്ത്രത്തിലെ ആദ്യത്തെ അധ്യായം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഇത് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന മൈക്രോസ്കോപ്പ് എന്താണെന്നാണ്. മൈക്രോസ്കോപ്പിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇതാണ് എൻ്റെ ഒരു പിക്ചർ. അപ്പൊ മൈക്രോസ്കോപ്പ് എന്നാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉപകരണമാണ്, ഉപകരണം മാത്രമാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ വസ്തുക്കളേനെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ചെറിയ വസ്തുക്കളേനെ കാണുവാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇത് കണ്ടുപിടിച്ചത് സക്രിയസ് ജാൻസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് കോമ്പൗണ്ട് ലെൻസ്, ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിനെയാണ് കോമ്പൗണ്ട് ലെൻസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇതിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മൂന്ന് ഭാഗങ്ങൾ പരിചയപ്പെടാം. ഇതാണ് ബോഡി, ഇതാണ് ആം, ഇതാണ് ബേസ്. ഈ ബോഡിയില് നാല് ലെൻസ് ആണ് ഉള്ളത്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് ലെൻസ്. ഇതിന്റെ പേരാണ്, ഈ ലെൻസിന്റെ പേരാണ് ഐ പീസ്. ഐ പീസ് എന്നാണ് ഇതിന്റെ ലെൻസിന്റെ പേര്. ഇനി ഈ മൂന്ന് ലെൻസുകളുടെ പേര് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ നമുക്ക് ഈ ലെൻസുകളുടെ ധർമ്മത്തെ കുറിച്ച് പഠിക്കാം. ആദ്യം ഐ പീസ്. ഐ പീസ് ലെൻസ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെൻസിലൂടെയാണ് നമ്മൾ കണ്ണ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുള്ള ഛേദത്തിലത്തെ വസ്തുക്കളെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഐ പീസ് എന്ന് പേര് വന്നു. ഈ ലെൻസ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഇതിൽ കൂടെ നോക്കിയാൽ, ഇതിൽ കൂടെ നോക്കിയാൽ ഒന്നും കാണില്ലല്ലോ. ഇതിൽ കൂടെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് നേരിട്ടിട്ട് ഒരു വ്യൂ കിട്ടുള്ളൂ. നമുക്ക് ഐ പീസിൻ്റെ ആവർത്തന ശേഷിനെ കുറിച്ച് പരിചയപ്പെടാം. ഐ പീസ് ലെൻസിന് 10x തൊട്ടിട്ട് 15x വരെയുള്ള ആവർത്തന ശേഷിയുണ്ട്. ഒരു ഇമേജിനെ 10 മടങ്ങ് അല്ലെങ്കിൽ 15 മടങ്ങ് വലുതാക്കി കാണിക്കാനുള്ള കഴിവ് ഐ പീസ് ലെൻസിനുണ്ട്. ഒബ്ജക്റ്റ് ലെൻസുകളെ കുറിച്ചിട്ട് കൂടുതൽ പരിചയപ്പെടാം. അപ്പം അത് സ്കാനിങ് ലെൻസ് ആണെന്ന് പറഞ്ഞു, ഇത് ലോ പവർ ലെൻസ് ആണെന്ന് പറഞ്ഞു, ഇത് ഹൈ പവർ ലെൻസ് ആണെന്ന് പറഞ്ഞു. ലോ പവർ ലെൻസിലാണ് നമ്മൾ ഛേദത്തിനെ കാണാനായിട്ട് വെക്കുന്നത്. ഹൈ പവർ ലെൻസ് പൊതുവേ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ലെൻസിനെ ഒബ്ജക്റ്റ് ലെൻസ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനോട് അടുത്തിരിക്കുന്ന ലെൻസ് ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഛേദത്തിനോട് അടുത്തിരിക്കുന്ന ലെൻസ് ആയതുകൊണ്ട് ഇതിനെ ഒബ്ജക്റ്റ് ലെൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസുകൾക്ക് 10x തൊട്ടിട്ട് 45x വരെയുള്ള മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മടങ്ങ് ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ 45 മടങ്ങ് വരെ വലുതാക്കി കാണിക്കാനേ സാധിക്കും ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഉള്ളിലത്തെ കോശങ്ങളെ അല്ലെങ്കിൽ സെൽസുകളെ. ഇനി ഇതിലത്തെ ആമിലത്തെ നോബുകളെ കുറിച്ച് പരിചയപ്പെടാം. ഇത് അതിൻ്റെ ഒരു പാർട്ടാണ്, മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോബുകളെ കുറിച്ച് പരിചയപ്പെടാം. ഇതിലൊരു വലിയ നോബുണ്ട്, ഒരു ചെറിയ നോബുണ്ട്. ഈ വലിയ നോബ് എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ നിരീക്ഷണ വസ്തുവിലേക്ക് ഈ ബോഡീനെ അടുപ്പിക്കുന്നതും അകറ്റുന്നതും ഈ നോബാണ്. ഈ ചെറിയ നോബ് എന്ന് പറയുന്നത് നിരീക്ഷണ വസ്തുവിൻ്റെ ഉള്ളിലത്തെ വസ്തുക്കളെയായിട്ട് നമ്മുടെ കണ്ണിനെ അടുപ്പിക്കുന്നു. നമുക്ക് ബേസിനെ പരിചയപ്പെടാം. ബേസിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? മിറർ ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. ആദ്യം നമുക്ക് മിററിനെ പരിചയപ്പെടാം. മിറർ എന്തിനു വേണ്ടിയിട്ടാണ്? വെളിച്ചം കിട്ടാനാണ്. നമ്മുടെ വെച്ചിരിക്കുന്ന നിരീക്ഷണ വസ്തുവിലേക്ക് അല്ലെങ്കിൽ സെക്ഷനിലേക്ക് ലൈറ്റുകളെ പതിപ്പിക്കാനായിട്ടുള്ള ഒരു മിററാണിതിൽ ഉള്ളത്. ഒരു മിററില് രണ്ട് മിററുണ്ട്. ഒന്ന് കോൺകേവ് മിററും ഉണ്ട്, പ്ലെയിൻ മിററും ഉണ്ട്. കോൺകേവ് മിറർ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത് ഇതുപോലെ കുഴിഞ്ഞിരിക്കുന്നത്, പ്ലെയിൻ മിറർ ഇതുപോലെ. നമുക്ക് സ്റ്റേജിനെ പരിചയപ്പെടാം. സ്റ്റേജ് എന്ന് പറയുന്നത് നിരീക്ഷണ വസ്തു വെച്ചിട്ടുള്ള ആ സ്ലൈഡ് വെക്കാനുള്ള ഒരു സ്ഥലം, പ്ലാറ്റ്ഫോം, അങ്ങനെയാണ് സ്റ്റേജിനെ നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ക്ലിപ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷണ വസ്തു വെച്ചിട്ടുള്ള സ്ലൈഡിനെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കണ്ടൻസർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ലൈറ്റിനെ കേന്ദ്രീകരിച്ചിട്ട് നിരീക്ഷണ വസ്തുവിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പതിക്കുന്ന ബീംസിനെ ഒരു നേർരേഖ പോലെയിട്ട് ലൈറ്റാക്കിയിട്ട് കണ്ടൻസർ വിടുന്നു. നിരീക്ഷണ വസ്തു നന്നായി ക്ലിയർ ആയിട്ട് കാണും അപ്പോൾ. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. താങ്ക് യു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.